മണിപ്പൂരിൽ സി ആർ പി എഫ് ജവാന്മാരുമായി പോവുകയായിരുന്ന ബസ് കത്തിച്ചു. കാങ്പോപ്പി ജില്ലയിലെ കാങ്പോപ്പി ബസാറിൽ വെച്ചാണ് സംഭവം ഉണ്ടായത്. തിങ്കളാഴ്ച രാത്രിയായിരുന്നു അക്രമികൾ ബസ് കത്തിച്ചത്. എന്നാൽ ബസ്സിലുണ്ടായിരുന്ന ജവാന്മാരെ സുരക്ഷിതമായി പുറത്തിറക്കിയതിനാൽ ആർക്കും അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. എം എൻ 06B04-63 എന്ന രജിസ്ട്രേഷൻ നമ്പറിലുള്ള ബസ്സാണ് ആൾക്കൂട്ടം തടഞ്ഞത്. ഇത് മെയ്തൈ വിഭാഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള ബസ്സാണെന്ന് ആരോപിച്ചായിരുന്നു ബസ് തടഞ്ഞത്. സംഭവം അറിഞ്ഞ് പോലീസ് ഉടൻ തന്നെ സ്ഥലത്തേക്ക് എത്തിയെങ്കിലും ഫലമുണ്ടായില്ല. പോലീസ് എത്തുമ്പോഴേക്കും ബസ് കത്തിച്ചിരുന്നു. സംഭവ സ്ഥലത്ത് വലിയ ജനക്കൂട്ടം ഉണ്ടായത് കാരണമാണ് പോലീസിന് വേഗത്തിൽ ബസ്സിനടുത്തേക്ക് എത്താൻ കഴിയാതിരുന്നത്. ഏകദേശം 2000 വരുന്ന ആളുകൾ റോഡ് ബ്ലോക്ക് ചെയ്തതോടെ പോലീസിന് ബസ്സിനടുത്തേക്ക് അക്രമത്തിന് മുമ്പ് എത്താൻ സാധിച്ചില്ല. പിന്നീട് വളരെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ പോലീസ് ആൾക്കൂട്ടത്തെ പിരിച്ചുവിടുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് ശേഷം മണിപ്പൂരിലേക്ക് കൂടുതൽ സി ആർ പി എഫ്, ബി എസ് എഫ്, ഐ ടി ബി പി, ആർ എ എഫ് സംഘങ്ങൾ എത്തുകയാണ്. മണിപ്പൂരിൽ ഇപ്പോഴും സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ സൈനികർ പ്രദേശത്തേക്ക് എത്തുന്നത്. മണിപ്പൂരിൽ സമാധാനമുണ്ടാക്കാനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗം വിളിച്ച ദിവസം തന്നെയാണ് സംസ്ഥാനത്ത് സംഘർഷമുണ്ടായത്. മണിപ്പൂരിലെ സംഘർഷം ലഘൂകരിക്കാൻ കുക്കി മെയ്തൈ വിഭാഗങ്ങളുമായി ചർച്ച നടത്തുമെന്ന് അമിത്ഷാ അറിയിച്ചിരുന്നു. കൂടുതൽ കേന്ദ്രസേനയെ പ്രദേശത്ത് വിന്യസിക്കാനും തീരുമാനിച്ചിരുന്നു. കുക്കി മെയ്തൈ വിഭാഗങ്ങളുമായി കേന്ദ്ര ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ചർച്ച നടത്തും. നിയമം കയ്യിലെടുക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും അമിത്ഷാ യോഗത്തിൽ നിർദ്ദേശിച്ചു. ആവശ്യമാണെങ്കിൽ കൂടുതൽ സേനയെ വിന്യസിക്കാനും യോഗത്തിൽ തീരുമാനമുണ്ടായിട്ടുണ്ട്. മണിപ്പൂരിലെ സുരക്ഷാ സാഹചര്യം വിലയിരുത്താൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ദില്ലിയിൽ നടന്നിരുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിൽ നടന്ന യോഗത്തിൽ കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അശോക് ദല്ല, മണിപ്പൂർ ചീഫ് സെക്രട്ടറി വിനീത് ജോഷി തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നു പങ്കെടുത്തത്. മണിപ്പൂരിലെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകണമെന്ന് ഒരാഴ്ച മുമ്പ് RSS സർ സംഘചാലക് മോഹൻ ഭാഗവത് നിർദ്ദേശിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിക്കേറ്റ തിരിച്ചടികളെ കുറിച്ച് പറയുന്ന സാഹചര്യത്തിലായിരുന്നു RSS തലവന്റെ പ്രതികരണം. അടുത്തിടെ മണിപ്പൂരിൽ വീണ്ടും അക്രമങ്ങൾ നടന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അമിത്ഷാ യോഗം വിളിച്ചു ചേർത്തത്. മണിപ്പൂർ ഗവർണർ അനസൂയ ഉയ്ഗ ഇന്നലെ അമിത്ഷായെ കണ്ടിരുന്നു. അതേസമയം മണിപ്പൂരിൽ തന്നെ നടന്ന മറ്റൊരു സംഭവത്തിൽ ഇംഫാൽ വെസ്റ്റ് ജില്ലയിൽ ഒരാൾ അജ്ഞാത സംഘത്തിന്റെ വെടിയേറ്റ് മരിച്ചു. ഇയാളുടെ തലയ്ക്ക് പിന്നിലായിട്ടാണ് വെടിയേറ്റതെന്നാണ് പോലീസ് പറയുന്നത്. ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണെന്ന് അറിയിച്ച പോലീസ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല.